അള്ളാഹു മനുഷ്യനെ പഠിപ്പിക്കുന്ന ഒരു സംഭവം മലക്കുകളേക്കാൾ ഉന്നതനാണ് മനുഷ്യൻ എന്നതാണ്. അത് ശരിക്കും നമ്മൾ ഉൾക്കൊള്ളുന്നതാണ്. മലക്കുകളേക്കാൾ ഉന്നതനാണ്, ഉന്നതനാകാൻ നമുക്ക് കഴിയുകയും ചെയ്യും. അത് ശരിക്ക് ആദം നബിന്റെ മുമ്പിൽ വെച്ച് തന്നെ മലക്കുകളെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഈ പഠിപ്പിച്ച പേരുകളൊക്കെ, ഈ പഠിപ്പിച്ച സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ആദം നബിനോട് അത് പറയിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് മലക്കുകളോട് പറഞ്ഞു, അംബി ഉനിബി അസ്മ ഇഹ ഉലായ്, നിങ്ങളൊന്ന് ഇതിൻ്റെ പേരൊക്കെ ഒന്ന് പറയുന്ന, അവർക്ക് പറയാൻ കഴിയുമോ? ഓല് പറഞ്ഞു, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ 'അല്ലംതനാ, അയ്യോ ഞങ്ങൾക്ക് കഴിയില്ല എന്നർത്ഥം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ 'അല്ലംതനാ. അപ്പൊ മലക്കുകളുടെ കഴിവുകേട് അവിടെ മലക്കുകളുടെ മുമ്പിൽ അവരോട് സമ്മതിപ്പിച്ച ശേഷം, ഖാല യാ ആദം, അതൊരു വല്ലാത്ത വാക്ക, അംബിയൂഹും ബിഅസ്മായും, പറഞ്ഞു കൊടുക്കണ, ഖാല യാ ആദം അംബിയൂഹും ബിഅസ്മായും, ഇതിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന. അപ്പൊ ആദം നബി ഇങ്ങനെ പറയണം, എന്ത് എന്റെ ഓരോന്നിന്റെ പേരുകൾ ഇങ്ങനെ പറഞ്ഞപ്പോ അവിടെ വെച്ച് അള്ളാഹു പിടിച്ചു. അവിടെ വെച്ച് മലക്കുകളോട് ചോദിച്ചു, അലം അഖുല്ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ്, ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് അറിയാത്തോ എനിക്കറിയും, അഅലമു ഗൈബസ് സമാവാതി വൽ അർദ്, മലക്കുകൾക്ക് ഗൈബ് അറിയില്ല എന്നർത്ഥം. ഇന്നി അഅലമു ഗൈബസ് സമാവാതി, ആകാശഭൂമികളുടെ ഗൈബ് എനിക്ക് അറിയുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞാണ് ആ സംഭവം എന്ത് ചെയ്യുന്നത്, ആ ആ സംഭവത്തിലേക്ക് അള്ളാഹു തആല പ്രവേശിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന്, ആദം നബി അലൈഹിസ്സലാമിന്റെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ആദം നബി അലൈഹിസ്സലാം മാറുകയാണ്. ഒരു പരിവർത്തനമാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്, പരിവർത്തനമാണ്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എന്താകുകയാണ്, താമസം മാറ്റുക. എന്താ കാരണം? സ്വർഗത്തേക്കാൾ നിലവാരം കുറഞ്ഞ സ്ഥലമാണ് എന്ത്, ഭൂമി. എല്ലാവർക്കും അറിയാലോ സ്വർഗത്തേക്കാൾ നിലവാരം, അവിടെ നല്ല സുഖമായിരുന്നു ആദം അലൈഹിസ്സലാം, എല്ലാ സുഖവും ഉണ്ടായിരുന്നു. ഇവിടെയാണെങ്കിലോ ഭൂമിയിൽ ഭയങ്കര കഷ്ടപ്പാടാണ്, ഭയങ്കര പ്രയാസമാണ്. പക്ഷെ അവിടെ ഒരു പാഠമാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. എന്താ വെച്ചാൽ, പാപങ്ങളും തെറ്റുകളും മനുഷ്യന് സ്ഥലമാറ്റങ്ങൾ ഉണ്ടാക്കാം. പാപങ്ങളും തെറ്റുകളുമാണ് ഉണ്ടാക്കാം എന്നല്ല, ഉണ്ടാക്കുന്നത് പാപങ്ങളും തെറ്റുകളുമാണ്. അത് ശരിക്കും പറയുന്നത് 36-ാമത്തെ ആയത്തിൽ, എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അടുത്ത വാചകം, അവരെ രണ്ടാളെയും ശൈത്താൻ പേപ്പിച്ചു, ശൈത്താൻ പേപ്പിച്ചു എന്നിട്ട് പറഞ്ഞു, അഖ്റജഹുമാ മിമ്മാ കാനാ ഫീ, അവർ രണ്ടാളും ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് അവരെ ഒഴിവാക്കുകയും ചെയ്തു, പുറത്തേക്കാക്കുകയും ചെയ്തു. ഇവിടെ ഒരു ചേഞ്ചാണ് യഥാർത്ഥത്തിൽ, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ഒരു ചേഞ്ച്. മുസ്ലിം സമൂഹത്തോട് അള്ളാഹു ഇവിടെ പറയുന്ന ഒരു വലിയ സംഗതിയുണ്ട്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 1400 ചില്ലാനം കാലഘട്ടം വർഷം കഴിഞ്ഞു, 1400 ചില്ലാനം വർഷം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച ആ കാലഘട്ടം, ആ ഒരു കർണ്, നബിയുടെ സ്മരണ മുസ്ലിം സമുദായത്തിന് മാറാതെ നിന്ന ആ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിന് ശേഷം മുസ്ലിം സമുദായമേ, നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭവിഷ്യത്തുകളുടെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാരണം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളാണ്, പാപങ്ങളാണ്. പാപങ്ങളും തെറ്റുകളും ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് ഒന്നാമത്തെ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലൂടെ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ഈ ഭൂമിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം മനുഷ്യനാരായിരിക്കണം, പാപം ചെയ്യാത്തവൻ. പാപം ചെയ്താൽ എന്തുണ്ടാവും, ഇങ്ങനത്തെ ഒരു പരിവർത്തനം ഉണ്ടാവും. പരിവർത്തനം എന്തായിരിക്കും, ഉന്നതമായ സ്ഥലത്തു നിന്ന് മോശമായ സ്ഥലത്തേക്കായിരിക്കും പരിവർത്തനം ഉണ്ടാവുക. അത് ശരിക്ക് നമ്മൾ മനസ്സിലാക്കണം. 38-ാമത്തെ വചനത്തിൽ അള്ളാഹു പോകാൻ പറയുന്നുണ്ട്, സ്വർഗത്തിന് പോകാൻ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾക്ക് എന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഹുദ, ആ ഹുദയെ ആരെങ്കിലും പിൻപറ്റിയാൽ അവൻ പിന്നെ പേടിക്കേണ്ട, ദുഃഖിക്കേണ്ട. ആ ഹുദ ഏതാണ്, ആ ഹുദയാണ് 2-ാമത്തെ വചനത്തിൽ പറഞ്ഞ ഹുദയുടെ ഹുദ എന്ത്, ഹുദയുടെ യഥാർത്ഥ പരിശീലന രീതി എന്ത് എന്നാണ് അവിടെ യഥാർത്ഥത്തിൽ പഠിപ്പിച്ചത്. 2-ാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ, ആ മുത്തഖീങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഹുദയാവുക എന്ന് അവിടെ പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഇതാണ് ആദം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിലൂടെ
ഈ 30 മുതൽ 39 വരെയുള്ള വചനം കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത്. അപ്പം ആദനബിൻ്റെ കഥ നമുക്ക് കഥാപ്രസംഗത്തിനുള്ളതല്ല, മറിച്ച് വലിയ പാഠമാണ്. ആദനബി അലൈഹി ഇസ്ലാമിൻ്റെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ആ മാറ്റം നമ്മളെ പഠിപ്പിച്ചത് വലിയ സംഭവമാണ്. ജനങ്ങളെ, മനുഷ്യരെ, മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഏറ്റെടുക്കണം ഭൂമിയുടെ ഉത്തരവാദിത്വം. ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിൽ മഅസിയത്ത് വരാൻ പാടില്ല. ശൈത്താൻ നിങ്ങളെ വഞ്ചിക്കും, ശൈത്താൻ നിങ്ങളെ പറ്റിക്കും, ശൈത്താൻ നിങ്ങളെ തെറ്റിക്കും. നിങ്ങളുടെ ഉപ്പാപ്പയെ, നിങ്ങളുടെ വല്യപ്പയെ ആര് പറ്റിച്ചിട്ടുണ്ട്? ശൈത്താൻ പറ്റിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ പറ്റിക്കും. പറ്റിച്ചാൽ സംഭവിക്കുക, നിങ്ങൾക്ക് അധപതനമാവും. മഅസിയത്തിൽ നിന്ന് രക്ഷപ്പെടലാണ്, പാപത്തിൽ നിന്ന് രക്ഷപ്പെടലാണ് ഏക വഴി. എന്ത്? ഈ തരം പതനങ്ങളില്ലാതെ ഇരിക്കാൻ ഏക വഴി എന്നതാണ് അവിടെ പഠിപ്പിച്ചത്. ഇനി 40-ാമത്തെ വചനം മുതൽ 123-ാമത്തെ വചനം വരെ ഒരു വലിയ ഒരു സമൂഹത്തെ അള്ളാഹു തആല ആ സമൂഹത്തിൻ്റെ പിന്നാലെ പായിച്ച, പിന്നാലെ ഓടിച്ച ഒരു സംഭവമാണ് വിശദീകരിക്കുന്നത്. ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേൽ സമൂഹത്തെ അള്ളാഹു പരീക്ഷിച്ചതിൻ്റെ ഭൂമിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവർക്ക് കഴിയുമോ, അവരെ ഏൽപ്പിക്കാൻ പറ്റുമോ എന്ന് പരിശോധിച്ചതിൻ്റെ ഒരു ഒരു വലിയ ചിത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല 40-ാമത്തെ വചനം മുതൽ പഠിപ്പിക്കുന്നത്. 40-ാമത്തെ വചനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. യാ ബനി ഇസ്രായേൽ اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون. സാധാരണ നമ്മൾ വിചാരിച്ച എന്താ വെച്ചാൽ യാ ബനി ഇസ്രായേൽ എന്ന് വിളിച്ചാൽ പിന്നെ നമുക്ക് ബാധകമല്ല എന്ന് വിചാരിച്ച ഇതുവരെ നിന്നിട്ടുള്ളത്. കാരണം നമ്മളതാണെങ്കിൽ യാ യുഹല്ലദീൻ ആമനു എന്ന് വിളിക്കണം എന്നാ നമ്മൾ വിചാരിച്ചത്. ശരിക്കും നമ്മളോടാ പറയുന്നത്. അല്ലെങ്കിൽ എന്തിനാ ഖുർആൻ തന്നത്? ഖുർആൻ എന്തിനാ തന്നത്? അല്ലെങ്കിൽ ഈ ഖുർആനിൽ എന്തിനാ ഈ ബനു ഇസ്രായേലിന്റെ കഥ നമ്മളോടാ പറഞ്ഞേ? യാ ബനി ഇസ്രായേൽ നമുക്ക് ശരിക്കും മനസ്സിലാവും തുടക്കം തന്നെ. അതിന്റെ ഈ പിന്നെ ഒരു സമൂഹത്തെ ഇതിന് പറ്റുമോ, ഈ സംഗതി ഏൽപ്പിക്കാൻ പറ്റുമോ എന്ന് പരീക്ഷിക്കുന്നതിന്റെ ഒരു തുടക്കം തന്നെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. യാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സമൂഹമേ, ഉദ്ഖുറു നിഅമതി, നിങ്ങൾ എന്റെ നിയമത്തുകളെ കുറിച്ച് ഓർക്കണം. അല്ലത്തീ അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന, വഔഫു ബിഅഹ്ദി, ഞാനുമായി നിങ്ങളൊരു കരാറുണ്ടാക്കിൻ്റെ ആ കരാർ നിങ്ങൾ പൂർത്തിയാക്കണം. എന്നാൽ ഊഫി ബിഅഹ്ദിക്കും, ഞാൻ നിങ്ങളുടെ കരാർ പൂർത്തീകരിക്കും, നിങ്ങളുമായി ഞാൻ ഉണ്ടാക്കിയ കരാർ ഞാൻ പൂർത്തീകരിക്കും. വഇയായ ഫർഹബൂൻ, നിങ്ങൾ എന്നെ ഭയപ്പെടണം. വആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅകും, ഖുർആൻ നിങ്ങൾ വിശ്വസിക്കണം എന്നർത്ഥം. നിങ്ങൾക്ക് അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ അതിൽ കാഫറാകരുത്, അവിശ്വസിക്കരുത്. പിന്നെ അടുത്ത വാചകം, വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ, സത്യവും അസത്യവും നിങ്ങൾ കൂട്ടിക്കലർത്തരുത്, സത്യത്തെ നിങ്ങൾ മറച്ചു വെക്കരുത്. എന്നിട്ട് പറഞ്ഞു, വഖീമുസ്സലാ വആതുസ്സകാ വർകഉ മഅറാകീൻ, നിസ്കരിക്കുന്ന നിസ്കാരം ശരിക്ക് ചെയ്യണം, സക്കാത്ത് ശരിക്ക് കൊടുക്കണം, ആരാധന നടത്തുന്നവരുടെ കൂടെ ആരാധന നടത്തണം. ഇങ്ങനെയാണ് ഇതിന്റെ ആമുഖം ആരംഭിക്കുന്നത്. ഇവിടെ ആദ്യം അള്ളാഹു ചെയ്യുന്നത് എന്താണെന്നറിയോ? എന്താ ബനു ഇസ്രായേലിനോട് പറഞ്ഞത്? ഉദ്ഖുറു നിഅമത്തി, നിഅമത്തുകളെ ഓർക്കാൻ പറയണം. അതാണ് ഒന്നാമത്തെ പാഠം. മുസ്ലിം സമൂഹത്തിന് ബനു ഇസ്രായേൽ നൽകുന്ന ഒന്നാമത്തെ പാഠം അതാണ്. അള്ളാഹു തആല ഒരുപാട് നിഅമത്തുകൾ കൊടുത്തു. ആ നിഅമത്തുകളുടെ ഉദാഹരണം ഈ 124 ഇടക്ക് അള്ളാഹു ഇങ്ങനെ പറഞ്ഞു തീർക്കുകയാണ്. അത് ശരിക്കും നമ്മൾ ഇങ്ങനെ കാണും ഓരോ ഉദാഹരണം അള്ളാഹു തആല പറയുന്നുണ്ട്. അതിൽ ഒന്നാമത് പറയുന്നത് 52-ാമത്തെ ആയത്തിൽ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം പറയുന്നുണ്ട്. അതേതാ? വഇദ് ഫറഖ്നാ ബികുമുൽ ബഹ്റ ഫഅൻജൈനാകും വഅഗ്റഖ്നാ ആല ഫിർഔൻ വഅൻതും തൻദുറൂൻ. മുസ്ലിമീങ്ങളെ ബനു ഇസ്രായേലിനെ വറപ്പിച്ചിരുന്ന സാമ്രാജ്യത്വ ശക്തിയായിരുന്നു ആര്? ഫറോവ. അവനാണ് മുക്കിക്കൊന്ന് നിങ്ങളെ മുമ്പിൽ വെച്ചല്ലേ നമ്മളെ ചെയ്തത്, നിങ്ങളെ രക്ഷപ്പെടുത്തി തന്നില്ലേ? അതാണ് ആദ്യത്തെ അനുഗ്രഹമായി എടുത്തു പറയുന്നത്. വഇദ് ഫറഖ്നാ ബികുമുൽ ബഹ്റ ഫഅൻജൈനാകും, അവരിങ്ങനെ കാണുകയല്ലോ, പിന്നെ പിളർന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചങ്ങായി ഇറങ്ങുമ്പോൾ അങ്ങോട്ട് കൂടി അതെന്തായി? അവൻ മുക്കിക്കൊല്ലപ്പെടുകയാണ്. എന്നിട്ട് അതാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ ഇതാണ് കഴിഞ്ഞ് ഇസ്രായേൽ സമൂഹത്തെ മൂസാ നബി അലൈഹിസ്സലാം അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോയി രക്ഷപ്പെടുത്തി അപ്പുറത്തേക്ക് എത്തിയപ്പോൾ എന്തായി? അവർ പിന്നെയും നാടൻ ഭാഷയെ പറഞ്ഞാൽ നായൻ്റെ വാലുമാതിരിയായി പിന്നെയും. എന്നിട്ട് അള്ളാഹു രണ്ടാമത്തെ അനുഗ്രഹം പറയാണ്, സുമ്മാ ഫൗനാ അൻകും മിൻ ബഅദി ദാലിക ലഅല്ലകും തഷ്കുറൂൻ. അതാണ് 52-ാമത്തെ വചനത്തിൽ പറയുന്നത്.
നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു? പുറത്തു തന്നു. വലിയ അനുഗ്രഹമല്ലേ? നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടും പുറത്തു തന്നു, എന്നിട്ട് പിന്നെ അങ്ങനെ പോകുമ്പോൾ അള്ളാഹു ചെയ്ത ഒരുപാട് അനുഗ്രഹങ്ങളാണ് പിന്നുള്ള 57 മുതൽ എണ്ണി പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് തന്നു, അറിയാലോ കഥയൊക്കെ. ഈ മേഘം ഇട്ടുകൊടുത്തു, മരുഭൂമിയിലൂടെ നടക്കാൻ അവർക്ക് നല്ല സുഖം, മന്നും സൽവയും കൊടുത്തു, തിന്നാൻ ഒരു പ്രശ്നമില്ല. ഓരോട് പറഞ്ഞു, കുലൂ മിൻ തയ്യിബാത്തി മാ റസഖ്നാകും വമാ ളമൂന വലാകിൻ കാനൂ അൻഫുസഹും യളിമൂൻ. അല്ലാഹു പറയാ, അവരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ളുൽമ് ചെയ്തിട്ടില്ല. നമ്മളോട് ഇങ്ങനെ പറയണല്ല, നിങ്ങളെ നമ്മൾ ഒരു ളുൽമും ചെയ്യൂല കേട്ടോ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല, നിങ്ങളെ ഉപദ്രവിക്കൂല, നിങ്ങൾ സ്വയമാണ് എന്ത് ചെയ്യുന്നത്, ളുൽമ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ അള്ളാഹു തആല ഇവർക്കുള്ള ഒരുപാട് നിഅമത്തുകൾ അള്ളാഹു കൊടുത്തത് ഇങ്ങനെ എണ്ണി പറഞ്ഞു. ഇവിടെ പറഞ്ഞത് മൂന്ന് പ്രധാനപ്പെട്ട നിഅമത്തുകളാണ്. ആ മൂന്ന് നിഅമത്തുകളെക്കുറിച്ച് ആദ്യം ഒന്ന് ഓർമ്മിപ്പിച്ചു, എന്നിട്ട് പറഞ്ഞു ഏത്, ഈ ഫിറഔനെ മുക്കി കൊന്ന് നശിപ്പിച്ചത് പറഞ്ഞു. അതിന് ശേഷവും നിങ്ങൾ തമ്മാടികളായി, എന്നിട്ടും നിങ്ങൾ എന്താക്കി, നിങ്ങൾ പുറത്തു നിന്ന് നന്നാക്കി. രണ്ട്, മൂന്നാമത്തേത് ആ മറ്റേ സിന മരുഭൂമിയിലൂടെ നടന്നു പോയപ്പോൾ നിങ്ങൾക്ക് നല്ല സുഖവും ഭക്ഷണവും ഒക്കെ നൽകി. ഇത് മൂന്നും പറഞ്ഞു. ഈ മൂന്ന് സംഗതികളും അവർക്ക് ആര് ചെയ്തു കൊടുത്തിട്ടുണ്ട്? അള്ളാഹു തആല ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മളോടാട്ടോ ഖുർആൻ പറയുന്നത്. എന്നിട്ടും അവരെന്ത് ചെയ്തു, അതാണ് വിഷയം. എന്നിട്ടും അവര് ആ സമൂഹം അബദ്ധങ്ങളിലേക്കും തെറ്റുകളിലേക്കും തിരിച്ചുപോയി. എന്തൊക്കെയായിരുന്നു അവരുടെ തെറ്റുകൾ, അത് ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ ഈ അനുഗ്രഹങ്ങൾ പറയുമ്പോൾ നമ്മൾക്ക് ലഭിക്കാനുള്ള പാഠം, അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, ആ അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹുവിനോട് എന്ത് ചെയ്യണം, നന്ദി കാണിക്കണം. എന്നിട്ടും അവരെന്ത് ചെയ്തു, തെറ്റുകൾ ചെയ്തു. എന്തൊക്കെയായിരുന്നു അവരുടെ തെറ്റുകൾ? ഒന്നാമത്തെ തെറ്റ്, ഇത് ഖുൽതും യാ മൂസാ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റതൻ. 55-ാമത്തെ ആയത്തിൽ വാക്യങ്ങൾ വായിക്കണം. മൂസനോട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അള്ളാഹിനെ നേർക്കു നേരം കാണിച്ചു തരണം, എന്നാലേ ഞങ്ങൾ എന്താക്കുള്ളൂ. അതാ പറഞ്ഞു, ഇവര് പദാർത്ഥത്തിന്റെ ആൾക്കാരാ, ഗൈബിൽ അവരെന്ത് ചെയ്യൂല. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്ന സത്യവിശ്വാസത്തെ കുറിച്ച് ആദ്യം പറഞ്ഞു വെച്ചിട്ട് ഇവിടെ വിശദീകരിക്കുകയാണ്. ഗൈബിൽ വിശ്വസിക്കാതെ ഞങ്ങളെ കണ്ണുകൊണ്ട് നേർക്കു നേരെ കണ്ടതേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്ന് പറയാൻ നിങ്ങൾ ഒരുമ്പെട്ടാൽ മുസ്ലിം സമുദായമേ നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഇസ്രായേൽ സമുദായത്തിന് സംഭവിച്ചത് എന്താണോ അതായിരിക്കും. അതിനാണത് പറഞ്ഞത്, ആ സംഭവം പറഞ്ഞത് അതിനാണ്. 67-ാമത്തെ ആയത്ത്, വഇദ് ഖാല മൂസാ ലിഖൗമിഹി ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ ഖാലു അതത്തഖിദ്നാ ഹുസ്വാ ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ എന്ന് തുടങ്ങുന്ന ആയത്ത്, നിങ്ങളോട് അല്ലാഹു ഒരു പശുവിനെ അറുക്കാൻ പറയുന്നു, എന്നിട്ട് ഓരോ കാരണങ്ങൾ ഒലിങ്ങനെ ചോദിക്ക. മൂസ ഒന്ന് ചോദിച്ചു നോക്കുക, പശുവിന്റെ കോലെന്താ, പശുവിന്റെ കളർ എന്താ, ആ പശുവിന് എവിടുന്ന് കിട്ടും, ആ പശുവിന്റെ രീതി എന്തായിരിക്കും, അങ്ങനെ ചോദിച്ച് 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 അവസാനം അവര് കുടുങ്ങാണ്. അവസാനം നിവൃത്തില്ലാത്ത കൊണ്ട് അവര് 71-ാമത്തെ വചനത്തിൽ കാണാം, ഖാലു അൽ ആനജ ഇത്തബിൽ ഹഖ്, ഒരു മഷീട്ട് തെരഞ്ഞാൽ കിട്ടാത്ത പശുവിന്റെ കോലാണല്ല പറഞ്ഞു കൊടുത്തത്, എവിടെ തിരഞ്ഞാലും കിട്ടാത്ത ഒരു പശു, ആ രൂപത്തിലുള്ള ഒരു പശുവിന്റെ രൂപമാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോഴാണ് അവരിങ്ങനെ മേപ്പെട്ടു വെക്കുന്നത്, ആനജ ഇത്തബിൽ ഹഖ്. പക്ഷെ തെരഞ്ഞ് കണ്ടുപിടിച്ചു, കാരണം അത്ര അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അത്രയും വലിയ ഒരു പ്രശ്നമായിരുന്നു അത്. തെരഞ്ഞവര് കണ്ടുപിടിച്ചു, എന്നിട്ട് ആ പശുവിനെ എന്ത് ചെയ്തു, അവര് അറുത്തു. അറുത്ത് ഈ സംഭവം, ഈ പിന്നെ ഈ കൊലയാളിയെ ആരാകുന്നു എന്ന് ഈ മരിച്ചു കിടക്കുന്ന മയ്യത്ത് വിളിച്ചു പറഞ്ഞു. ആ പറയുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഈ ബനു ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഒരുപാട് മാനസികമായ അവരുടെ കിബറ്, യഥാർത്ഥത്തിൽ അഹങ്കാരം, ആ അഹങ്കാരം അവിടെ അങ്ങോട്ട് അവസാനിക്കണം. അപ്പോൾ ആ ഒരു കഥയിൽ നിന്ന് നമ്മൾ ഒരുപാട് പഠിച്ചു. ബനു ഇസ്രായേലിനെ അള്ള പഠിപ്പിച്ചത് എങ്ങനെയാണ് മരിച്ചതിനെ ജീവിപ്പിക്കുക, അള്ളാഹ്ക്ക് ഇത് കഴിയുമെന്നുള്ള. പക്ഷെ നമ്മളെ അതല്ല അള്ള പഠിപ്പിക്കണം അവിടെ. നമ്മളെ അള്ളാഹു പഠിപ്പിക്കുന്നത് അനാവശ്യമായ തർക്കങ്ങൾക്ക് ദീനിന്റെ വിഷയത്തിൽ നിങ്ങൾ പോകാൻ പാടില്ല. തർക്കിച്ചാൽ നിങ്ങൾ കുടുങ്ങും, തർക്കിച്ചാൽ നിങ്ങൾ കുടുങ്ങും. തർക്കമാണ് അനാവശ്യമായ ദീനിന്റെ വിഷയത്തിലുള്ള അനാവശ്യമായ തർക്കമാണ് നിങ്ങളെ എന്താക്കുക, ബുദ്ധിമുട്ടിക്കുക. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞത് അപ്പ അങ്ങനെ ചെയ്താൽ മതി, മനസ്സിലായില്ലേ. പിന്നെ എന്താ അങ്ങനെ ചെയ്താൽ, ആ മൂസ ആ പശുവിന്റെ ആ രീതി എന്ത്, ഇതെന്ത് അങ്ങനെ ചോദിച്ചതുകൂടി അവരാകെ ആദ്യത്തെ വർത്തമാനത്തിൽ അൻതദ്ബഹു ബഖറ എന്ന് പറയും. ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ച് അറുത്താൽ മതിയായിരുന്നു. പക്ഷെ പിന്നെ ഓരോന്ന് ചോദിച്ചു, കളറും രൂപവും സ്ഥിതിയും ഒക്കെ, നാടും ഒക്കെ ചോദിച്ചു, ഓരോന്നങ്ങനെ വിശദീകരിച്ചു. അവർ കുടുങ്ങി,
ആ ഒരു കുടുക്കിൽ നിന്ന് മുസ്ലിം സമുദായം മനസ്സിലാക്കണം എന്ത്, ഈ ജദൽ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ.